പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്ക് തന്നെ ആമീൻ. ഫിലിപ്പി എഴുതിയ ലേഖനം 2 5 വാക്യങ്ങൾ. യേശു മിശിഹായുടെ അതേ ഭാവം നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം. താൻ ദൈവസദൃശനായിരിക്കെ ദൈവത്തോട് തുല്യം തന്നെയാണ് എന്നുള്ള കാര്യം ഗണിക്കാതെ താൻ സ്വയം നിസാരനാക്കി ദാസസദൃശ്യം സ്വീകരിക്കുകയും മനുഷ്യരുടെ രൂപത്തിൽ കാണപ്പെടുകയും തന്നെ തന്നെ താഴ്ത്തുകയും മരണത്തോളം കുരിശുമരണത്തോളം അനുസരണമുള്ളവനായിരിക്കുകയും ചെയ്തു. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ആത്മശരീര മനസ്സുകളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. യാത്ര ചെയ്യും ഞാൻ ക്രൂശി നോക്കി, യുദ്ധം ചെയ്യും ഞാൻ ഈശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും യാത്ര ചെയ്യും ഞാൻ ക്രൂശി നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. ക്രൂശിനരികെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ കാണുന്നു. കർത്താവിൻ്റെ കൈകൾ ആണികളാൽ അടിക്കുമ്പോൾ, ചോരയേറ്റിട്ട് വീഴുമ്പോൾ വേദനിക്കുന്ന വേദന ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇതാ ക്രൂശ് ഗോകുൽത്തായിൽ നാട്ടപ്പെടുന്നു. ദാസിവേഷം സ്വീകരിച്ച് നിസാരനാക്കി തന്നെ തന്നെ താഴ്ത്തി ദൈവത്തിൽ അനുസരണമുള്ളവനായി തീർന്ന കർത്താവിനെ ആ ക്രൂശിൽ കാണുന്നു. ആ ക്രൂശിനെ നോക്കി യാത്ര ചെയ്യുവാൻ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചതായ ആ താഴ്മയുടെ അനുഭവങ്ങളെ ജീവിതത്തിൽ പകർത്തുവാൻ, അതിലൂടെ നിത്യജീവൻ്റെ അവകാശികളായി മാറുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമീൻ. വായിച്ചിട്ടതായ വിശുദ്ധ വേദഭാഗം ഫിലിപ്പിയ ലേഖനം 2 വാക്യങ്ങളാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള, കർത്താവിൻ്റെ താഴ്മയെക്കുറിച്ചുള്ള, മനുഷ്യാവതാര ദൗത്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഇവിടെ കാണുവാൻ സാധിക്കും. താൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് സ്വയം നിസ്സാരനാക്കിക്കൊണ്ടാണ്. അതോടൊപ്പം തന്നെ മനുഷ്യവർഗത്തിനായി ദാസിവേഷം സ്വീകരിക്കുന്നു. തന്നെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ അനുസരണത്തോടെ ജീവിക്കുകയും അപ്രകാരം ഒരു മാതൃക അപ്പോസ്തലന്മാർക്കും ശിഷ്യന്മാർക്കും നൽകുകയും ചെയ്തു. സെബദി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും ഒരിക്കൽ കർത്താവിനോട് ചോദിച്ചു, ഒരു കാര്യം ആവശ്യപ്പെട്ടു. മഹത്വത്തിൽ വരുമ്പോൾ ഒരുവൻ ഇടത്തും ഒരുവൻ വലത്തു ഭാഗത്തും ഇരിക്കണം. കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരമാണ് പറഞ്ഞത്, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഞാൻ ഏൽക്കുന്ന മാമോദിസ ഏൽക്കുവാൻ നിങ്ങൾ സാധിക്കുമോ? മറ്റൊന്നല്ല, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിർവഹിച്ചതായ ശുശ്രൂഷ നിർവഹിക്കുവാൻ സാധിക്കണമെന്നാണ്
അപ്പോസ്തോലന്മാരെ ഉപദേശിച്ചത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10:45 ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാൻ, അനേകർക്ക് തൻ്റെ ജീവനെ മറുവിലയായി നൽകുവാനുമത്രയേ ഞാൻ വന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, സ്വർഗം ചായച്ചിറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു ശുശ്രൂഷയുടെ മനോഭാവമാണ് നമ്മെ പഠിപ്പിച്ചത്. ആ മനോഭാവം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ എങ്ങനെ ശോഭിതമാക്കി തീർത്തുവെന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നൽകിയും തന്നോട് കൂടെയായിരുന്നവരെ ചേർത്ത് പിടിച്ചും ഒപ്പം രോഗികളായവരെ സൗഖ്യപ്പെടുത്തിയും എന്നാൽ വിമർശിക്കേണ്ടവരെ വിമർശിച്ചും കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മനോഭാവം വെളിപ്പെടുത്തി. എന്നാൽ അവിടെയെല്ലാം ശുശ്രൂഷ എന്ന അടിസ്ഥാന തത്വം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രൂശിൻ്റെ ഭാവം യേശു ക്രിസ്തുവിൻ്റെ ഭാവമാണെങ്കിൽ ആ ഭാവം ശുശ്രൂഷയുടെ ഭാവമാണ്. ഈ ലോകത്ത് എങ്ങനെ നമ്മുടെ ശുശ്രൂഷ നിർവഹിക്കാൻ സാധിക്കുമെന്ന് ഓരോ ക്രൂശും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ ദാസിവേഷം സ്വീകരിച്ച് തന്നെ തന്നെ താഴ്ത്തി ക്രൂശ് മരണത്തോളം തന്നെ തന്നെ താഴ്ത്തിയപ്പോൾ ഇതാ കർത്താവായ യേശു ക്രിസ്തു വലിയൊരു മാതൃകയാണ് കാണിച്ചിരുന്നത്. ഈ ഒരു മാതൃക നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ ഒത്തിരി ജീവിതങ്ങളിൽ കാണുവാൻ സാധിക്കും. അതിൽ പ്രാധാന്യം ദൈവമാതാവായ വിശുദ്ധ മറിയം തന്നെ. ഗബ്രിയേൽ മാലാഖ മറിയാമിനോട് ദൂത് അറിയിച്ചു, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേർ വിളിക്കണം. ഒരു പക്ഷേ മോശിക ന്യായപ്രമാണം അനുസരിച്ച് അന്നത്തെ സാമൂഹ്യ പാരമ്പര്യം അനുസരിച്ച് ഒരു കന്യക ഗർഭം ധരിച്ചാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് നിയമം. അങ്ങനെയെങ്കിൽ മറിയാമിൻ്റെ മുന്നിലുള്ളത് മരണമാണ്. അതുകൊണ്ടാണ് ഭയചകിതിയായിട്ട് മറിയാം ഗാബ്രിയേൽ മാലാഖയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലാതിരിക്കെ ഇതെങ്ങനെ സംഭവിക്കും? സുവാർത്ഥ ദൂതനായ ഗാബ്രിയേൽ മാലാഖ വളരെ ശക്തമായി അറിയിച്ചു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1:35 പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്നിൽ ആവസിക്കും. ഈ ലോകത്തെ നയിക്കുവാൻ തക്കവണ്ണം, പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുവാനായിട്ട് വിശുദ്ധ മറിയാമിനെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവം കൂടെയുണ്ട് എന്നുള്ള വാഗ്ദത്തമാണ് നൽകിയത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓരോ ശുശ്രൂഷയും ദൈവനിയോഗമാണ്. ആ ദൈവനിയോഗത്തെ നാം ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെ ക്രൂശ് മുന്നിലുണ്ട്, പക്ഷേ ഒപ്പം ദൈവസാന്നിധ്യവും പരിശുദ്ധാത്മാവ് ഒരു ശക്തിയും കൂടെയുണ്ട്. പിന്നീടുണ്ടായതൊരു ചരിത്രമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രസവിച്ചത് ബെത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിലാണ്. ഒരമ്മയും തൻ്റെ കുഞ്ഞിനെ വൃത്തിയില്ലാത്തടത്ത് പ്രസവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ ചാണകത്തിൻ്റെ ഗന്ധമുള്ളൊരു കാലിത്തൊഴുത്തിൽ. അവിടെയും തീർന്നില്ല മറിയാമിൻ്റെ കഷ്ടപ്പാടുകൾ. ഹെറോദോസിനുള്ള ഭയനിമിത്തം തൻ്റെ കുഞ്ഞിനെ മാറോട് ചേർത്തുകൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോകുന്നു. അവിടെയും തീർന്നില്ല ക്രൂശിനരികെ വരെ തൻ്റെ മകനെ പിൻപറ്റുന്ന, അനുധാവനം ചെയ്യുന്നൊരമ്മ. ആ അമ്മയുടെ ശുശ്രൂഷ അതൊരു ദൈവനിയോഗമായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് മറിയാം ആ ശുശ്രൂഷ ഏറ്റെടുത്തത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാതാവായിട്ട് തന്നെ നിയോഗിച്ചപ്പോൾ ദൈവപുത്രന് ജന്മം കൊടുക്കുവാൻ തക്കവണ്ണം വിളിച്ച് വേർതിരിച്ചപ്പോൾ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഹിതപ്രകാരം ഭവിക്കട്ടെ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1:38 ഒരു ഉടമ്പടി
മറിയാം ദൈവസന്നിധിയിൽ വയ്ക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓരോ ശുശ്രൂഷയ്ക്കും ഒരു നിയോഗമുണ്ടെങ്കിൽ ആ നിയോഗം പൂർത്തിയാകുന്നത് നമ്മുടെ ഉടമ്പടിയിൻ പ്രകാരമുള്ള ജീവിതശൈലിയാകുന്നു. വിശുദ്ധ മറിയാം തന്നെ തന്നെ താഴ്ത്തി ആ ദൈവത്തിനുമുമ്പാകെ ഇതാ തൻ്റെ ദാസി എന്ന് സ്വയം സമർപ്പിച്ചപ്പോൾ ആ ശുശ്രൂഷ പൂർണ്ണമായി തീർന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ക്രൂശിൻ്റെ ശുശ്രൂഷ വിശുദ്ധ മറിയാമിൽ നാം കാണുന്നു. നമ്മുടെ ജീവിതവും ഇപ്രകാരം ദൈവത്താൽ ദൈവിക ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15:16 നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാൻ അത്രേ നിങ്ങളെ തിരഞ്ഞെടുത്തത്. ഈ ലോകത്ത് ദൈവം തിരഞ്ഞെടുത്ത് ആക്കിയിരിക്കുന്നത് ദൈവികമായ ശുശ്രൂഷ നിർവഹിക്കുവാനാണ്. പല മേഖലകളിൽ നാം നമ്മുടെ ശുശ്രൂഷ നിർവഹിക്കുന്നുണ്ട്. അവിടെയെല്ലാം ദൈവത്തിൻ്റെ നിയോഗപ്രകാരം ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തോലൻ എഫേസ്യരുടെ ലേഖനം 4:1 പറയുന്നത് പോലെ, നിങ്ങൾ വിളിക്കപ്പെട്ട് വിളിക്ക് യോഗ്യമാകുന്ന പ്രകാരം വിനയത്തോടും ശാന്തതയോടും ക്ഷമയോടും കൂടി നടപ്പിൻ. താഴ്മയോടുകൂടി ദൈവിക നിയോഗം നിർവഹിക്കുവാൻ നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ ആ നിയോഗത്തിന് വിശുദ്ധമറിയാം ദൈവസനിൽ സമർപ്പിച്ചതുപോലെ ഒരു ഉടമ്പടി ഞാനും നിങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മാമോദിസായിലൂടെ ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് നാം വേർതിരിക്കപ്പെടുമ്പോൾ നമ്മുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നമുക്ക് വേണ്ടിയൊരു ഉടമ്പടി ചെയ്യുന്നുണ്ട്. സാത്താനെ ഉപേക്ഷിക്കുന്നു, മശിഹായെ സ്വീകരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓരോ ശുശ്രൂഷയും ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി ദൈവസാക്ഷ്യത്തിന് വേണ്ടി നിർവഹിക്കുമെന്ന് ഞാനും നിങ്ങളും ഉടമ്പടി ചെയ്യുമ്പോൾ ഇന്ന് നമ്മുടെ ശുശ്രൂഷ എവിടെ എത്തി നിൽക്കുന്നു? ആ ഉടമ്പടി പ്രകാരം ശുശ്രൂഷ ചെയ്ത് ദൈവമാതാവെന്ന വലിയ സ്ഥാനത്താൽ പരിശുദ്ധ സഭ അനേകർ ഇന്ന് ദൈവമാതാവിനെ ബഹുമാനിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും കർത്താവിൽ നിന്ന് ലഭിച്ചതായ ശുശ്രൂഷ സാത്താൻ ഉപേക്ഷിച്ച് മശിഹായെ സ്വീകരിച്ചെന്നുള്ള ഉടമ്പടിയിൽ യഥാവിധി നിർവഹിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇന്ന് നമ്മുടെ ശുശ്രൂഷയിൽ ദൈവികമായിട്ടുള്ളതിൽ നിന്ന് മാറ്റി നിർത്തി ഈ ലോകത്തോട് ചേർന്ന് നിൽക്കുന്ന ശുശ്രൂഷ എന്താണ് സംഭവിക്കുന്നത്? ദുരന്തങ്ങൾ വിട്ടുപോകാതെ നമ്മെ പിടികൂടിയിരിക്കുന്നു. മാസങ്ങൾക്ക് മുമ്പ് മഹാപ്രളയമാണ് നാം അഭിമുഖീകരിച്ചതെങ്കിൽ ഇന്ന് കൊടിയ വേനൽ നമ്മെ അലട്ടുന്നു. ഈ ദുരന്തങ്ങളെല്ലാം നമ്മുടെ ശുശ്രൂഷയിൽ നിന്ന് നാം മാറിപ്പോയതുകൊണ്ട് നമ്മുടെ അത്യാർത്ഥിയുമെല്ലാം ഈ ശുശ്രൂഷയുടെ മനോഭാവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ചൂഷണത്തിൻ്റെതായ പാതകൾ നാം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്നതുകൊണ്ടാണ്. അനുഗ്രഹിക്കപ്പെട്ടവർ, ഈ ക്രൂശിൻ ജീവിതം അത് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനുള്ള ക്രൂശ് വഹിക്കുന്നവരായി തീരുമ്പോൾ ദൈവിക നിയോഗം അത് തിരിച്ചറിയുന്നവരായി ക്രൂശിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ ദൈവിക നിയോഗം ശുശ്രൂഷയായി മാറ്റപ്പെടുവാനുള്ള ആഹ്വാനമാണ് ഓരോ കഷ്ടാനുഭാഴ്ചയും നമുക്ക് നൽകുന്നത്. ഈ കഷ്ടാനുഭാഴ്ച നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ച് നമ്മെ തന്നെ നമുക്ക് പരിശോധിക്കാം. ഈ ശുശ്രൂഷയിൽ ദൈവിക നിയോഗം എന്നിൽ വെളിപ്പെടുന്നുണ്ടോ? ആ ദൈവിക നിയോഗത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കുന്നുണ്ടോ? നമ്മുടെ പൂർവികന്മാർ നല്ല മാതൃകകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ദൈവിക നിയോഗപ്രകാരം അവർ താഴ്മയോടെ ജീവിച്ചു. പണ്ട് കാലത്ത് എങ്ങനെയാണ് നോമ്പ് ആചരിച്ചിരുന്നത്? നോമ്പ് കാലമായാൽ മാംസവും മത്സ്യവുമെല്ലാം പാചകം ചെയ്യുന്ന പാത്രങ്ങൾ, അന്നിന്നത്തെ പോലെ മാംസവും മത്സ്യവുമെല്ലാം വളരെ ദുർലഭമായി ഉപയോഗിക്കുന്ന ഒരു സമയം. എങ്കിൽ പോലും അതെല്ലാം പാചകം ചെയ്യുന്ന പാത്രങ്ങൾ കഴുകി വെടിപ്പാക്കി തട്ടിൻപുറത്ത് മാറ്റിവെക്കും. വീടെല്ലാം അടിച്ച് വൃത്തിയാക്കി പിന്നീട് 40 ദിവസം നോമ്പിൻ്റെയും പ്രാർത്ഥനയുടെയും അനുഭവത്തിലാണ്
നമ്മുടെ പൂർവികന്മാർ ജീവിച്ചിരുന്നത്. ദൈവിക നിയോഗം എന്തെന്ന് അവർക്കറിയാമായിരുന്നു. അവർ ദൈവിക നിയോഗത്താൽ ആ തങ്ങളുടെ നിക്ഷിപ്തമായിരിക്കുന്ന ശുശ്രൂഷയെ, തിരഞ്ഞെടുപ്പിനെ അതിനോട് ചേർന്ന് പൂർണ്ണമായി നിന്നപ്പോൾ വരും തലമുറയായ നാം അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവിക നിയോഗം, ദൈവിക ശുശ്രൂഷ അത് നിറവേറ്റുമ്പോൾ അവിടെ അനുഗ്രഹമുണ്ടാകും. എൻ്റെ വ്യക്തി ജീവിതത്തിനുണ്ടായ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞാൻ ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് രണ്ടാമത്തെ വർഷം പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനായിട്ട് പോയത് മുസ്തഗിരി എന്നൊരു ഗ്രാമത്തിലാണ്. കർണാടകയിലെ ഒരു കുഗ്രാമമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 2000 കാലഘട്ടം എന്ന് പറഞ്ഞാൽ കർണാടകയിൽ മഴയില്ലാതെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന SM കൃഷ്ണ കൃത്രിമമായ മാർഗം ഉപയോഗിച്ച് മഴ പെയ്യിക്കാനുള്ള സംരംഭങ്ങളെല്ലാം ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ മഴ മാത്രം ഉണ്ടായില്ല. അതുകൊണ്ട് എങ്ങും വരൾച്ചയായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ 5 പേർ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനായിട്ട് മുസ്തഗിരി എന്ന ഗ്രാമത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. ഞാനേറെ ഭയപ്പെട്ടു, അവിടെ വെള്ളമുണ്ടാകുമോ, എങ്ങനെയായിരിക്കും സ്ഥിതി. പക്ഷേ ഞങ്ങളുടെയെല്ലാം ചിന്തകളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുസ്തഗിരി എന്ന ഗ്രാമത്തിലേക്ക് കടന്നപ്പോൾ തന്നെ എങ്ങും പച്ചപ്പ്, വിളഞ്ഞു നിൽക്കുന്ന മാതള നാരങ്ങ തോട്ടങ്ങൾ, സൂര്യകാന്തി തോട്ടങ്ങൾ, ഞങ്ങളാകെ അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങൾ താമസിച്ചത് ഒരു CSI ദേവാലയത്തിലാണ്. ആ ദേവാലയത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ ദേവാലയത്തിന് വാതിൽപ്പാളികൾ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും വന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. ആ അവിടെയുള്ളവരെല്ലാം കർഷകരായിരുന്നു. അതിരാവിലെ 3 മണിക്ക് തന്നെ എഴുന്നേറ്റ് പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് അവർ ജോലി സ്ഥലത്തേക്ക് പോകും, കൃഷിയിടങ്ങളിലേക്ക് പോകും. അവിടെ താമസിക്കുമ്പോൾ ഒരു 3-4 മണി തൊട്ട് അവർ കാൽപരിമാറ്റമെല്ലാം കാണുവാൻ സാധിക്കും. അനുഗ്രഹിക്കപ്പെട്ടവരെ, എന്തുകൊണ്ട് ആ കുഗ്രാമത്തിൽ മാത്രം പച്ചപ്പുണ്ടായി, അവിടെ സമൃദ്ധിയുണ്ടായി? മറ്റൊന്നല്ല, ആ ജനം അവർ ദൈവത്തോട് നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. അവർ ദൈവിക നിയോഗമനുസരിച്ച് പ്രാർത്ഥനയോടെ ജീവിച്ചിരുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ പൂർവികന്മാർ നമുക്ക് കൈമാറിത്തന്ന ഏറ്റവും വലിയ അനുഗ്രഹം പ്രാർത്ഥനയാകുന്നു. അത് മറ്റൊന്നല്ല, ദൈവവുമായുള്ള അഭേദ്യമായ ബന്ധം. ആ ബന്ധത്തിലാണ് പരിശുദ്ധ സഭയും നാം എല്ലാവരും വളർന്നു വന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ആശാഴ്ച ആ വിട്ടുപോയ കണ്ണികൾ കൂട്ടിച്ചേർക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവവുമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിൽ കർത്താവിൻ്റെ ഭാവം, ക്രൂശിനെ കാണുവാൻ. എബ്രായക്കിന്റെ ലേഖനം 3:1 അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ സൂക്ഷിച്ചു നോക്കുവാൻ. യേശുവിനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ നാം കാണുന്നത് കുരിശാകുന്നു. ആ കുരിശ് ത്യാഗത്തിൻ്റെയും കഷ്ടതയുടെയും നിത്യജീവൻ്റെ അടയാളമാകുന്നു. പ്രത്യേകാൽ നമ്മുടെ ദുഃഖവെള്ളിയാഴ്ച നമസ്കാരത്തിൽ നാം പ്രാർത്ഥിക്കുന്ന പോലെ ക്രൂശിൽ ദൈവം മനുഷ്യവർഗത്തെ ജീവിപ്പിച്ചു. ജീവൻ്റെ അടയാളമായ ക്രൂശ്, നമ്മുടെ നിയോഗം ആ ജീവൻ്റെ അടയാളമാകുന്ന ക്രൂശാകുന്നു. ക്രൂശ് വഹിക്കുന്നവർ നിത്യജീവനെ ലക്ഷ്യമാക്കുമ്പോൾ ഈ ആശാഴ്ച, നമ്മുടെ പ്രാർത്ഥനകൾ, തിരുവചന പ്രഘോഷണങ്ങൾ, ധ്യാനങ്ങളെല്ലാം ക്രൂശിനെ കാണുവാനും അതിലൂടെ നിത്യജീവനെ ലക്ഷ്യമാക്കുവാനും ആ വലിയ സന്തോഷത്തിൽ നമ്മുടെ ജീവിതത്തെ ദൈവവുമായിട്ട് ചേർത്ത് നിർത്തുവാനുമായിട്ട് സ്വർഗത്തിലെ ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.